ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ദേ 7 മണിയായി വരുന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇന്ന്, കാരണം ഡിസംബറാണ്, വൃശ്ചികമാണ്. എന്നാൽ രാത്രി മഴ പൊടിഞ്ഞോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനും കൗസ്തുവും കൂടെ ഇന്ന് മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്. കുറച്ച് ജലദോഷം ഉണ്ടായിരുന്നു 2-3 ദിവസം മുമ്പൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനും കൗസുവും കൂടെ ഇന്ന് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ വണ്ണപ്പുറം അടുത്ത്, ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം അടുത്തൊരു മലയുണ്ട്. അവൻ 1.5 കൊല്ലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അവിടെ പോവാം, അവിടെ പോവാം. നമ്മുടെ തൊമ്മൻകുത്ത് വീഡിയോ കണ്ടിട്ടില്ലേ, നേരത്തെ ആദ്യത്തെ തൊമ്മൻകുത്ത് വീഡിയോയിൽ ഞങ്ങൾ തൊമ്മൻകുത്ത് പോയിട്ട് അവിടെ പോകാൻ വേണ്ടിയിരുന്നതായിരുന്നു. 1.5 കൊല്ലമായി ആ വീഡിയോ ഇറങ്ങിയിട്ട്, പിന്നെ ഒരിക്കലും പോയില്ല. ഇന്ന് പോവുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റു, അല്ലെങ്കിൽ രാവിലെ എണീക്കും. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് എന്തായാലും കാറ്റാടിക്കടവ് പോവാം. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് കാറ്റാടിക്കടവ് എത്തിയിട്ടുണ്ട്. കൗസുബുണ്ട്. ഞാൻ നേരത്തെ 7 മണി 7.5 എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ 7:30 കഴിഞ്ഞപ്പോഴാണ് തൊഴിലിറങ്ങിയത്. ഭയങ്കര മഞ്ഞായിരുന്നു. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരം ഇങ്ങ് വരുന്ന 1.25 വരെ മഞ്ഞ്. ആദ്യമായിട്ടാണ് തൊഴിൽ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് അത്രയും മഞ്ഞ് വരുന്നത് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂര്യകിരണങ്ങളൊക്കെ വന്നു. ഞങ്ങളിവിടെ വന്നിറങ്ങി. വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ തത്തച്ചിഹ്നൻ, വെർണൽ ഹാങ്ങിങ് പാരറ്റ്, അതുപോലെ പർപ്പിൾ സൺബേർഡ്, അങ്ങനെയൊക്കെയുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മലയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മലകയറ്റം ശരിക്കും റോഡിൻ്റെ കയറ്റമായിരുന്നു. ഭയങ്കര അല്ലേ? ഒരു 1.5 മണിക്കൂർ നടക്കണം മേളിൽ വരെ ചെല്ലണമെങ്കിൽ. നടപ്പ് കുഴപ്പമില്ല, വണ്ടി ഭയങ്കരമായിട്ട് മടുത്തു നടന്നേ. സിംഗിൾ ബബിൾ ഓർമ്മോ? വെയിൽ വന്നപ്പോൾ ഭയങ്കര വെയിലായി. രാവിലെ മഞ്ഞായിരുന്നു എന്നുള്ള കംപ്ലൈൻ്റ് അങ്ങ് മാറി. അവർക്ക് അത്ര നീലഗിരി ആയിരിക്കാം. ആ മെയിൻ ഏറ്റവും സാധനം കൂടെ എത്തുന്നുണ്ടല്ലോ. സ്വിഫ്റ്റ് എല്ലാം ബ്രൗൺ ബാക്ക്ഡ് ആയിരുന്നു. ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം കണ്ടതെല്ലാം ഒരു 95% ബ്രൗൺ ബാക്ക്ഡ് ആണ്, കൺഫേം ആണ്. ഒന്നോ രണ്ടോ വേറെ ഉണ്ടെങ്കിലുള്ളൂ പടം ചെക്കിയല്ലേ. രാവിലെ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. ബാക്കിയുള്ള ആളുകളുടെ ഒരു പർപ്പസ് കഴിഞ്ഞ് രാവിലെ തന്നെ കോടയും മഞ്ഞെല്ലാം കണ്ട് തിരിച്ചിറങ്ങി. നമ്മുടെ പർപ്പസ് കിടക്കണമെങ്കിൽ മഞ്ഞം കോട ഉണ്ടാവാൻ പാടില്ല. ഈ ലിസ്റ്റ് ട്രിപ്പ് ഇട്ടായിരുന്നു. ഒരു ലിസ്റ്റ് വരുമ്പോൾ തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് എന്ന് പറയണം, പെട്ടെന്ന് പ്രീസെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ അത്യാവശ്യം കോമൺ ആയിട്ടുള്ള എന്ന് വെച്ച് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിലേക്കിടാം. ഏ ഓറഞ്ച് മിനിറ്റ് 2 മെയില്. ശരിക്കും ഈ ഓറഞ്ച് മിനിവെറ്റും സ്കാർലറ്റ് മിനിവെറ്റും നേരത്തെ ഒരേ സ്പീഷീസ് ആയിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കാർലറ്റ് മിനിവെറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇവിടെ കാണുന്ന സാധനം സ്കാർലറ്റാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്. ലാർജ് ബിൽഡ് ലീഫ് വാർബ്ലർ സിനെറിയസ് ബാക്ക് ലൈറ്റ് ഇമേജ് ആണ്. യെല്ലോ ത്രോട്ട് അല്ല, ഫ്ലെയിം ത്രോട്ട് ബുൾബുൾ. ആയി മണികണ്ഠൻ നല്ല ഫ്രെയിമാണോ? അല്ല, നല്ല ഫ്രെയിമല്ല, ഒരു ചിരുവിയാണെന്ന് തോന്നുന്നു. ഗ്രീൻ വാബ്ലറാണെന്ന് തോന്നുന്നു. ഇതോടെ ട്രൈപോഡ് എടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ കൈക്ക് കൂടുതൽ ഭാരമാവുള്ളോ അതോ കൈ കുറച്ച് ഒഴിയുമോ എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ട്രൈപോഡ് ചുമ്മാ വിളിച്ചു നടക്കാനൊന്നുമില്ല, മേളിൽ കയറിയിട്ടെ. ആ നൈസ് വ്യൂ വരുന്നുണ്ട്. ഞാൻ ചെറിയ ബേർഡ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ചെറിയ ഷെയ്ക്കുണ്ട്. പക്ഷേ ആ അതെ, ഇവിടെ ഫ്ലെയിം ത്രോട്ടഡ് ആണ് വന്നിരുന്നത്. 200 ആ ഇടുക്കി 200 അല്ലേ?
ജയിന്റ് വുഡ് സ്പൈഡർ. ഈ ജയിന്റ് വുഡ് സ്പൈഡർ പണ്ട് ഞാനിങ്ങനെ ഓടി ചെന്നിട്ട് ഇതിൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി. എന്നുവെച്ചാൽ വല കുടുങ്ങി കിടന്നില്ല, വല മൊത്തത്തിൽ എൻ്റെ മേത്തായിപ്പോയി. ഞങ്ങൾ കോളേജിൽ നിന്ന് നേച്ചർ ക്യാമ്പ് പോയതായിരുന്നു വെള്ളാപ്പാറ. അന്നേരം കാട്ടിക്കൽ ട്രക്കിംഗ് ഉണ്ടായിരുന്നു കുളമാവ് ഭാഗത്തെ. ഫാൽക്കൺ റെസിഡന്റ് ബേർഡ് ആണോ? ഷഹീൻ പെരിഗ്രൈൻ ഫാൽക്കണ്ടെ നമ്മുടെ ഇവിടുത്തെ റെസിഡന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഹലോ. ആ പണ്ട് ബാംബു ബോയ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് പട്ടീനെ എവിടെ കണ്ടു ഞാൻ ഹലോ എന്ന് വിളിക്കുമായിരുന്നു പിള്ളേര്. വേറെ സാധനങ്ങളില്ലേ? അത് വേറെ കേട്ടോ, ഉറപ്പായിട്ടും വേറെ സാധനങ്ങളുണ്ട്.